ഇതുവരെ കേട്ടിട്ട് പോലും ഇല്ലാത്തൊരു പേരിൽ ഒരു വസ്ത്ര ബ്രാൻഡ് വരുന്നു. 999 രൂപയ്ക്ക് മുകളിൽ ഒരു സാധനവും വിൽക്കില്ലെന്ന സ്ട്രാറ്റജി മുന്നോട്ട് വയ്ക്കുന്നു. ഒരു രൂപ പോലും പരസ്യത്തിനായി അവർ മുടക്കുന്നില്ല. എന്നിട്ടും ഓരോ ദിവസവും ഓരോ ഷോറൂം വീതം തുറക്കുന്നു. ഇ കൊമേഴ്സ് ആപ്പോ വെബ്സൈറ്റോ ഇല്ലാതെ ഫിസിക്കൽ സ്റ്റോർ വഴി മാത്രം കച്ചവടം നടത്തുന്ന ആ ബ്രാൻഡിനെ ജനമേറ്റെടുക്കുന്നു. ലാഭം കുന്നുകൂടുന്നു. വമ്പൻ വസ്ത്ര ബ്രാൻഡുകളെ പോലും മുട്ടുകുത്തിച്ച ടാറ്റ കുറിച്ച ആ വിജയഗാഥയുടെ പേരാണ് സ്റ്റുഡിയോ. സ്വന്തമായി ഒരു വസ്ത്ര ബ്രാൻഡ് എന്ന ആശയത്തിലേക്ക് ടാറ്റ എത്താൻ കാരണം രത്തൻ ടാറ്റയുടെ വളർത്തമ്മ സിമോൺ ടാറ്റയാണ്. ഇന്ത്യയിൽ വളർന്നു വരുന്ന മധ്യ ഉപരിവർഗത്തിന് ഏറ്റവും പുതിയ ഫാഷൻ വസ്ത്രങ്ങൾ ലഭ്യമാക്കാൻ സ്പാനിഷ് ബ്രാൻഡായ സാറ മാതൃകയിൽ ഇന്ത്യയിൽ ഒരു വസ്ത്ര ബ്രാൻഡ് തുടങ്ങുക എന്നതായിരുന്നു സിമോൺ ടാറ്റയുടെ ആശയം. 1998 ലാക്മേ ഇന്ത്യയുടെ 50% ഓഹരി വിറ്റ് സമാഹരിച്ച പണം ടാറ്റയുടെ കീഴിലുള്ള ട്രെൻഡ്സ് ലിമിറ്റഡ് വസ്ത്രവ്യാപാര രംഗത്ത് നിക്ഷേപിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ സദേൺ മുംബൈയിലെ ഹ്യൂസ് റോഡിൽ ടാറ്റ ഒരു വസ്ത്ര ഷോറൂം തുറന്നു. പേര് വെസ്റ്റ്സൈഡ്. വളരെ പെട്ടെന്ന് തന്നെ വെസ്റ്റ്സൈഡ് ഔട്ട്ലെറ്റുകൾ ഇന്ത്യ ഒട്ടാകെയുള്ള ടയർ 1 നഗരങ്ങളിലേക്ക് പടർന്നുകയറി. ഇന്ത്യയിലെ പരമ്പരാഗത വസ്ത്രനിർമ്മാതാക്കളുമായി തലമുറകളായി കാത്തുസൂക്ഷിച്ചിരുന്ന അടുത്ത ബന്ധവും ഇന്ത്യയിലെ മികച്ച ഫാഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ മെന്റർഷിപ്പും ടാറ്റയ്ക്ക് മുതൽക്കൂട്ടായി. ഇന്ത്യൻ ഫാഷൻ അടക്കി ഭരിച്ചിരുന്ന സാൽവാർ കമ്മീസിൽ പുതിയ പരീക്ഷണം ടാറ്റ വെസ്റ്റ്സൈഡ് കൊണ്ടുവന്നു. പലാസോയും ദുപ്പട്ടയും ഒഴിവാക്കി കുർത്തിയും ജീൻസും കോംബോയായി വെസ്റ്റ്സൈഡ് അവതരിപ്പിച്ചു. ഇന്ത്യൻ വുമൻസ് ഫാഷനിൽ ഇതൊരു തരംഗമായി മാറി. രാജ്യത്തെ എണ്ണം പറഞ്ഞ ഡിസൈനർമാർ വെസ്റ്റ്സൈഡിൽ ബോളിവുഡ് ഫാഷൻ എത്തിച്ചു. എന്നാൽ അപ്പോഴും ഇന്ത്യയുടെ വസ്ത്രവിപണിയുടെ മുൻനിരയിൽ എവിടെയും വെസ്റ്റ്സൈഡ് എന്ന ബ്രാൻഡ് സ്ഥാനം നേടിയില്ല. അതിന് കാരണം മിഡിൽ ക്ലാസും ലോവർ ക്ലാസുമാണ് ഇന്ത്യൻ വസ്ത്രവിപണിയിലെ ഏറ്റവും വലിയ മാർക്കറ്റ്. അവർക്ക് അഫോർഡബിൾ ആയൊരു ചോയ്സ് ആയിരുന്നില്ല വെസ്റ്റ്സൈഡ്. സോഷ്യൽ മീഡിയ സൃഷ്ടിച്ച ഇൻഫ്ലുവൻസേഴ്സ് തരംഗം ബോളിവുഡ് ഫാഷനുമായി എത്തിയ വെസ്റ്റ്സൈഡിനെ ശരിക്കും സൈഡാക്കി. ഇന്ത്യൻ ഫാഷൻ ലോകത്തെ അവസാന വാക്കെന്നുപോലും വിളിച്ചിരുന്ന ബോളിവുഡ് താരങ്ങളെക്കാൾ വലിയ തരംഗം ഇന്ത്യയിലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് സൃഷ്ടിച്ചു. ആദിത്യ ബിർള, റിലയൻസ്, ഫ്യൂച്ചർ ഗ്രൂപ്പ് തുടങ്ങിയ കോർപ്പറേറ്റുകൾ കൂടി വസ്ത്രവിപണിയിലേക്ക് കടന്നതോടെ ടാറ്റ വെസ്റ്റ്സൈഡിൻ്റെ മാർക്കറ്റ് കുത്തനെ ഇടിഞ്ഞു. രത്തൻ ടാറ്റ വീണ്ടും വളർത്തമ്മയായ സിമോൺ ടാറ്റയ്ക്ക് മുന്നിലെത്തി. അങ്ങനെ സിമോൺ മറ്റൊരാശയം മുന്നോട്ട് വെച്ചു. 999 രൂപയിൽ കൂടുതൽ വിലയുള്ള ഒരു സാധനവുമില്ലാത്ത ഒരു വസ്ത്ര ബ്രാൻഡ് തുടങ്ങുക. വസ്ത്രങ്ങളുടെ കാര്യത്തിൽ ഓൺലൈൻ പർച്ചേസിൽ ഇന്ത്യക്കാർ പുറകോട്ടാണ്. അവർക്ക് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് വേണം. അതിനാൽ തന്നെ വെബ്സൈറ്റോ ഇ കൊമേഴ്സ് ആപ്പോ ഇല്ലാതെ രാജ്യത്തെ ടയർ 2-3 നഗരങ്ങളിലും ചെറുപട്ടണങ്ങളിലും ഈ ബ്രാൻഡ് ഷോറൂമുകൾ തുറക്കണം. അപ്പർ ക്ലാസ് നിലവാരത്തിലായിരിക്കണം ഈ ഷോറൂമുകൾ. പരസ്യങ്ങൾ നിർമ്മിക്കേണ്ടതില്ല. ആളുകൾ കേട്ടും കണ്ടുമറിഞ്ഞ് ഈ ബ്രാൻഡിനെ തേടിയെത്തണം. ഡിസ്കൗണ്ടുകൾ കാണിച്ച് ആളുകളെ കയറ്റുന്ന പരിപാടി പാടില്ല. ഡിസ്കൗണ്ട് എന്നതിൻ്റെ മറ്റൊരു പേര് തന്നെ ആയിരിക്കണം ഈ ബ്രാൻഡ്. സീസണൽ ഷോപ്പിങ്ങിനായി അല്ല ആളുകൾ ഇവിടേക്ക് വരേണ്ടത്. സൂപ്പർ മാർക്കറ്റിൽ എന്ന പോലെ തുടരെ തുടരെ കസ്റ്റമർ എത്തണം. ഷോറൂമുകളിലെ ജീവനക്കാർക്ക് ലോഗോത്തര നിലവാരത്തിലുള്ള ട്രെയിനിങ് നൽകണം. ബ്രാൻഡിൻ്റെ ലോഗോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോഡിലായിരിക്കണം. അങ്ങനെ ഇന്ത്യൻ വസ്ത്രവിപണിയിൽ ഒരു വിപ്ലവമായി ആ ബ്രാൻഡ് പിറന്നു. സ്റ്റുഡിയോ. ബാംഗ്ലൂരിലെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ സ്റ്റുഡിയോ തങ്ങളുടെ ആദ്യ ഷോറൂം തുറന്നപ്പോൾ 3 കിലോമീറ്ററോളം റോഡ് ബ്ലോക്ക് ഉണ്ടായി. റിലയൻസ് ട്രെൻഡ്, മാക്സ് തുടങ്ങിയവയൊക്കെ ബജറ്റ് വസ്ത്ര ബ്രാൻഡുകളുമായി സാന്നിധ്യം വർദ്ധിപ്പിക്കുന്ന കാലത്താണ് ടാറ്റ സ്റ്റുഡിയോയുമായി എത്തിയത്. കോവിഡ് കാലത്ത് വമ്പൻ ബ്രാൻഡുകൾ തളർന്നു വീണപ്പോൾ സ്റ്റുഡിയോ തങ്ങളുടെ ഭാവി മുന്നിൽ കണ്ട് പുതിയൊരു തന്ത്രം പയറ്റി. ലോക്ക്ഡൌൺ കാലത്ത് കെട്ടിട വാടകയിൽ വലിയ ഇടിവുണ്ടായി. ഈ അവസരം മുതലെടുത്ത് സ്റ്റുഡിയോ മാനേജർമാർ വില പേശി ലീസുകൾ സ്വന്തമാക്കി. ലോക്ക്ഡൌൺ കഴിഞ്ഞ് നാടും നഗരവും ഉണർന്നപ്പോൾ സ്റ്റുഡിയോ തങ്ങളുടെ സാമ്രാജ്യം രാജ്യമൊട്ടാകെ വളർത്തിയെടുത്ത് കഴിഞ്ഞിരുന്നു. ടയർ 1 നഗരങ്ങളിൽ മുതൽ ചെറുപട്ടണങ്ങളിൽ വരെ സ്റ്റുഡിയോ നിറഞ്ഞു. പരസ്യത്തിനായി അപ്പോഴും സ്റ്റുഡിയോ ചില്ലിക്കാശു പോലും മുടക്കിയില്ല. എന്നാൽ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റുഡിയോ ട്രെൻഡിംഗ് ആയി മാറി. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, സ്റ്റുഡിയോയിൽ നിന്നും വസ്ത്രങ്ങൾ വാങ്ങുന്നവർ അത് ധരിച്ച് പോസ്റ്റ് ചെയ്ത ചിത്രങ്ങളിൽ സ്റ്റുഡിയോയെ മെൻഷൻ ചെയ്യുകയും ലൊക്കേഷനായി നൽകുകയും സ്റ്റുഡിയോ എന്ന ഹാഷ്ടാഗ് നൽകുകയും ചെയ്തു. അങ്ങനെ തങ്ങളുടെ കസ്റ്റമേഴ്സിലൂടെ തന്നെ സ്റ്റുഡിയോ അറിയപ്പെടാൻ തുടങ്ങി. നിരന്തരം സ്റ്റുഡിയോ അവരുടെ സ്റ്റോക്കുകൾ റീഫ്രഷ് ചെയ്യും. 3 ദിവസം കൂടുമ്പോൾ ഡിസ്പ്ലേ അടിമുടി മാറ്റി പുത്തൻ ട്രെൻഡ് അവർ എത്തിക്കും.
തുറന്ന ഷോറൂമുകൾ വലുതാക്കേണ്ടി വന്നിട്ടുള്ളതല്ലാതെ ഒന്നും പൂട്ടേണ്ട അവസ്ഥ സ്റ്റുഡിയോയ്ക്ക് ഇന്നാൾ വരെ വന്നിട്ടില്ല. സ്റ്റുഡിയോ ഓരോ സ്ഥലത്തും പോയി വെറുതെ അങ്ങ് ഷോറൂമുകൾ തുറക്കുകയല്ല, നാളുകൾ നീണ്ട സർവേകളിലൂടെ ഓരോ പ്രദേശത്തെയും ജനങ്ങളുടെ ഫാഷൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ കൃത്യമായി മനസ്സിലാക്കി ഏജ് ഗ്രൂപ്പുകളുടെ കണക്കെടുത്ത് സ്റ്റോക്ക് അതനുസരിച്ച് ക്രമീകരിച്ച്, അങ്ങനെ ഇതിൻ്റെ പിന്നാമ്പുറത്ത് കുറേയേറെ കഥകളുണ്ട്. ടാറ്റ കുറിച്ച ഈ വിജയ ഫോർമുല ഇന്ന് മറ്റ് ഭീമൻ കോർപ്പറേറ്റുകൾ പോലും അവരുടെ പാഠപുസ്തകമാക്കി മാറ്റിക്കഴിഞ്ഞു.